നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ അന്തരകരിപ്പൂർ കല്ലറക്കൽ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം സുനിത ഫർണിച്ചർ സുനിത ടവർ താവക്കര കണ്ണൂർ സെയിൽസ് കോർപ്പറേഷൻ ABC സ്ക്വയർ NH പെരുമ്പ പയ്യന്നൂർ നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനം. തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വവും തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങളും ഓർമ്മപ്പെടുത്തി നാടെങ്ങും മെയ് ദിന റാലികളും പൊതുസമ്മേളനങ്ങളും. മുനയൻകുന്ന് രക്തസാക്ഷിത്വത്തിന്റെ 67-ാം വാർഷികം. വയക്കര കേന്ദ്രീകരിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും. രക്തസാക്ഷി നഗറിൽ അനുസ്മരണ സമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ജനകീയ പ്രശ്നങ്ങളോട് നിഷേധാത്മക സമീപനമാണ് കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ പുലർത്തുന്നതെന്ന് പയ്യന്നൂരിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. വിവാദങ്ങളും പ്രക്ഷോഭങ്ങളും ഫലം കണ്ടു. പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പയ്യന്നൂർ നഗരത്തിലെ ഓവുചാലുകൾ പുതുക്കിപ്പണിതു തുടങ്ങി. പെരുമ്പ മുതൽ കരിഞ്ചാമുണ്ടി ക്ഷേത്രം വരെ കിളച്ചിട്ട റോഡിന്റെ ഭാഗം പുനർനിർമ്മിക്കാനും തീരുമാനമായി. ബാലസംഘം വേനൽത്തുമ്പി തെക്കൻ മേഖല ജാഥയ്ക്ക് തൃക്കരിപ്പൂർ നടക്കാവിൽ ഊഷ്മള സ്വീകരണം. നൂറ്റാണ്ടിന്റെ രുചിപ്പെരുമയിൽ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പെരുമാളുടെ കളഭസദ്യ. കബഡിക്കളത്തിൽ പുതുതലമുറയ്ക്ക് പരിശീലനമൊരുക്കി കണിയേരി 7-സ്റ്റാർ ക്ലബ്ബ്. വിശദമായ വാർത്തകളിലേക്ക്. മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനം. തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വവും തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങളും ഓർമ്മപ്പെടുത്തി ഒരു തൊഴിലാളി ദിനം കൂടി പുഷ്കരമായ പൊതുജീവിതത്തിനു വേണ്ടി ജീവൻ തിരിച്ച തൊഴിലാളികളുടെ ഓർമ്മ പുതുക്കി നാടെങ്ങും മെയ് ദിന റാലിയും ദിനാചരണ പരിപാടികളും നടന്നു. തൊഴിലാളി വർഗത്തിന്റെ കരുത്തും ഐക്യവും വിളിച്ചോതി പയ്യന്നൂരിൽ CITU നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. പെരുമ്പേൽ നിന്ന് ആരംഭിച്ച റാലി ഗാന്ധി പാർക്കിൽ സമാപിച്ചു. മെയ് 1 സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവാൻ എന്ന മുദ്രാവാക്യവുമായി തൊഴിലാളികൾ സംഘടിക്കുന്നു. ചൂഷണമുക്തമായ ലോകത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചവർക്ക് അഭിവാദ്യം അർപ്പിക്കുക കൂടിയാണ് ഈ ദിനം. പയ്യന്നൂരിൽ CITU, AITU തുടങ്ങിയ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. പെരുമ്പ കേന്ദ്രീകരിച്ച് നടന്ന റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ചുമട്ട് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മോട്ടോർ ബൈക്ക് റാലിയും ബാൻഡ് വാദ്യവും ഉണ്ടായിരുന്നു. നഗരം ചുറ്റി ഗാന്ധി പാർക്കിൽ പ്രകടനം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് NV ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. NP ഭാസ്കരൻ അധ്യക്ഷനായിരുന്നു. PV കുഞ്ഞപ്പൻ, V നാരായണൻ, TI മധുസൂദനൻ, EP കരുണാകരൻ, K രാഘവൻ, NP ദാമോദരൻ, K രാജൻ, സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ തൃക്കരിപ്പൂരിൽ പടുകൂറ്റൻ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന റാലിയിൽ സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു. സർ,
സാമ്രാജ്യത്വം തുലയട്ടെ, സോഷ്യലിസം പുലരട്ടെ എന്ന മുദ്രാവാക്യവുമായി തൃക്കരിപ്പൂർ തങ്കേമുക്ക് കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനത്തിൽ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ പോരാടുന്ന സഖാക്കൾക്ക് ഊർജം പകരും വിധത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങിയത്. വിടുവായുത്തം പറഞ്ഞ് അധികാരത്തിലേറിയ നരേന്ദ്രമോദി സാമ്രാജ്യത്വ ഏജന്റായി അദ്വാനിമാരുടെ തോളിലിരുന്ന് പൊതുമേഖലകൾ ഓരോന്നായി വിറ്റ് കോടികൾ കൊയ്യുന്ന കള്ളന്മാരുടെ നേതാവാണെന്നും കുറ്റപ്പെടുത്തി. സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള തൊഴിലാളികളുടെ അവകാശം നിയമം മൂലം എടുത്തുകളയാനുള്ള നീക്കം ചെറുക്കുമെന്നും മുദ്രാവാക്യ രൂപത്തിൽ പ്രകടനത്തിൽ മുഴക്കി ടൗൺ ചുറ്റിയ പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ സമ്മേളന നഗരിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1890 മെയ് മാസം 1st മുതലാണ് ലോകമാകെ തന്നെ മെയ് ദിനം ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് തുടക്കം കുറിച്ചത്. ആ മെയ് ദിനാചരണം ഇന്ത്യ രാജ്യത്ത് 1923 ഇന്ത്യയിലെ തൊഴിലാളികൾ ആദ്യമായിട്ട് മെയ് ദിനം ആചരിച്ചു. മദിരാശിയിലെ കടപ്പുറത്ത് അന്നത്തെ മദിരാശിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും അതുപോലെ തന്നെ തൊഴിലാളി നേതാവുമായിട്ടുള്ള ശിങ്കാരവേലി ചെട്ടിയ അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ടാണ് മദിരാശി കടപ്പുറത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് 1923 മെയ് ദിന റാലി സംഘടിപ്പിക്കപ്പെട്ടത്. പി കുഞ്ഞമ്പു അധ്യക്ഷനായി, KU ജനാർദ്ദനൻ, PA നായർ, TV ഗോവിന്ദൻ, TV വിനോദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇ കുഞ്ഞിരാമൻ, MV സുകുമാരൻ, PA റഹ്മാൻ, TV രാജൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. CITU മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഴയങ്ങാടിയിൽ മേദിനാഘോഷം സംഘടിപ്പിച്ചു. CITU കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പീരക്കാന്തടം കേന്ദ്രീകരിച്ച് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പി ലക്ഷ്മണൻ അധ്യക്ഷനായിരുന്നു. തൊഴിലാളി വർഗം 8 ജോലി, 8 വിനോദം, 8 വിശ്രമം എന്ന മുദ്രാവാക്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. പണിയെടുക്കുന്നവർക്ക് അവരുടെ ഭാഗമയം നിർണയിക്കാൻ സാധിക്കും. പണിയെടുക്കാനും ചരക്കുൽപാദിപ്പിക്കാനും മാത്രമല്ല, അവരുടെ ഭാഗമയം നിർണയിക്കാനും തൊഴിലാളി വർഗത്തിന്റെ പണിയെടുക്കുന്നവർക്ക് സാധിക്കും. അങ്ങനെ നിരവധി വിപ്ലവ സമരങ്ങൾ നടന്നു, അതിൽ പരാജയപ്പെട്ട വിപ്ലവങ്ങളുണ്ട്. IV ശിവരാമൻ, കെ പത്മനാഭൻ, PP ദാമോദരൻ, മാടക്ക കുഞ്ഞിക്കണ്ണൻ, EP ബാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുലാത്ര. മുനയൻകുന്ന് രക്തസാക്ഷിത്വത്തിന്റെ 67th വാർഷികാചരണ ഭാഗമായി വൈക്കര കേന്ദ്രീകരിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു. തുടർന്ന് മുനയൻകുന്ന് രക്തസാക്ഷി നഗറിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. മുനയൻകുന്ന് രക്തസാക്ഷിത്വ സ്മരണയിൽ വയക്കര കേന്ദ്രീകരിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും കൂറ്റൻ ബഹുജന പ്രകടനവും. മുനയൻകുന്ന് രക്തസാക്ഷിത്വത്തിന്റെ 67th വാർഷികാചരണത്തിന്റെ ഭാഗമായാണ് മാർച്ചും അനുസ്മരണ പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. വയക്കര സ്കൂൾ പരിസരത്ത് റെഡ് വോളണ്ടിയർമാരുടെയും ബാൻഡു സംഘത്തിന്റെയും അകമ്പടിയോടെ ആരംഭിച്ച കൂറ്റൻ ബഹുജന മാർച്ചിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു. മാർച്ച് പാടിച്ചാൽ ടൗൺ ചുറ്റി മുനയൻകുന്ന് രക്തസാക്ഷി നഗറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ പൊതുസമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ലെനിന്റെയും സ്റ്റാലിന്റെയും ഒക്കെ പ്രതിമകൾ മോസ്കോ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഇളക്കി മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്തു. മാസത്തിന്റെ ഒരു ശവമഞ്ചം ഉണ്ടാക്കി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ പൊതുനിരത്തുകളിൽ വെച്ച് നമ്മളെ അപമാനിച്ചു. ഒരു ബസ് അപകടത്തിൽപ്പെട്ടു വന്നുകൊണ്ട് മനുഷ്യ ബസ് യാത്ര അവസാനിപ്പിക്കുന്നില്ല. അതിന്റെ തകരാർ എന്താണെന്ന് പരിശോധിച്ച് അത്തരം അപകടങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലെടുത്ത് മനുഷ്യ പിന്നെയും മുന്നോട്ടു. ഇപ്പോൾ കാലം ലോകം മാസത്തെയും മാസത്തെയും കുറിച്ച് തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങി. കാരണം സോഷ്യലിസത്തിന്റെ തകർച്ച സ്വപ്നം കണ്ട് മുതലാളിത്തത്തിന്റെ അജയ്യതയെ കുറിച്ച് വലിയ വീരവാദങ്ങൾ മുടക്കിയ മുതലാളിത്തം 2007 അതീവ ഗുരുതരമായ പ്രതിസന്ധിയായി.
നാടുവാഴിത്വത്തിനും ജന്മിത്വത്തിനുമെതിരായ പോരാട്ടത്തിൽ മുനയൻകുന്നിലെയും ഇതര കർഷക ഗ്രാമങ്ങളിലെയും പോരാളികൾ നടത്തിയ ഐതിഹാസിക സമരങ്ങളാണ് നാടിന്റെ ചരിത്രം തിരുത്തിയെഴുതിയത്. ചൂഷണത്തിനെതിരായ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ചവർ പുതിയ കാലത്തോട് ആവശ്യപ്പെടുന്നത് മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തികളുടെ നിഷ്ഠൂരമായ ചൂഷണത്തിനെതിരായ ഐതിഹാസിക പോരാട്ടത്തിന് കൈകോർക്കാനാണെന്നും എളമരം കരീം അഭിപ്രായപ്പെട്ടു. 90s മാർക്സിസത്തിന്റെ ശവമഞ്ചമൊരുക്കി തൊഴിലാളി വർഗത്തെയും മാർക്സിസ്റ്റുകളെയും പരിഹസിച്ചവർ ഇന്ന് സോഷ്യലിസവും മാർക്സിസവും ശക്തമായി തിരിച്ചുവരുന്നത് കണ്ട് അന്ധാളിച്ചിരിക്കുകയാണ്. ലോക മുതലാളിത്തം പ്രതിസന്ധിയിലാണ്. മുതലാളിത്തത്തിനെതിരായ പോരാട്ടം ശക്തമാക്കേണ്ട കാലഘട്ടമാണിതെന്നും എളമരം കരീം പറഞ്ഞു. രക്തസാക്ഷി നഗറിൽ നടന്ന അനുസ്മരണ പൊതുസമ്മേളനത്തിൽ കെ കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സി കൃഷ്ണൻ MLA, ഇ ചന്ദ്രശേഖരൻ MLA, MV ഗോവിന്ദൻ മാസ്റ്റർ, സി സത്യപാലൻ, KV ഗോവിന്ദൻ, കെ പ്രഭാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനകീയ പ്രശ്നങ്ങളോട് നിഷേധാത്മക സമീപനമാണ് കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ പുലർത്തുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. വെൽഫെയർ പാർട്ടി നടത്തുന്ന ജനഹിത രാഷ്ട്രീയ മുന്നേറ്റ ജാഥയ്ക്ക് പയ്യന്നൂർ ബസാറിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആളുകൾ റോട്ടിലേക്ക് ഇറങ്ങി വന്ന് ആശീർവദിച്ച് യാത്രയാക്കുമ്പോൾ അവരുടെ നോട്ടങ്ങളിലും അവരുടെ കൈവീശലുകളിലും ഞങ്ങൾ കാണുന്നുണ്ട് ഒരു പുതിയ പ്രഭാതത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളും പ്രാർത്ഥനകളുമാണ് അവരുടെ കണ്ണിലും നോട്ടത്തിലും. സാധാരണക്കാരന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുന്ന നിലപാടാണ് കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരുകൾ കൈക്കൊള്ളുന്നത്. അധികാരം ജനങ്ങൾക്ക് നൽകണമെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതി തയ്യാറാക്കാൻ തയ്യാറാവണമെന്നും അവകാശങ്ങൾക്കായി പോരാടുന്നവരെ മാവോയിസ്റ്റുകളായി ചിത്രീകരിക്കുന്ന പോലീസ് വകുപ്പാണ് ഇന്നുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പയ്യന്നൂരിലെ ഹക്കീം വധക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ട്രഷറർ പ്രൊഫസർ ഇസ്മായിൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ശ്രീജ നെയ്യാറ്റിൻകര പ്രമേയം അവതരിപ്പിച്ചു. ചടങ്ങിൽ പയ്യന്നൂരിലെ പത്രപ്രവർത്തകൻ രാഘവൻ കടന്നപ്പള്ളി തുടങ്ങി നിരവധി പേരെ ആദരിച്ചു. മുഹമ്മദ് റിയാസ് അധ്യക്ഷനായിരുന്നു. ജമാൽ കടന്നപ്പള്ളി, VTV സാജിദ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും ഇടിമിന്നലിലും കാങ്കുൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ വടശ്ശേരി പപ്പരട്ട ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ ഇടിമിന്നലിലും കാറ്റിലും നിരവധി വീടുകൾ തകർന്നു. മടത്തിലെ വീട്ടിൽ ഗോവിന്ദന്റെ TV, ഫാൻ, ഫോൺ എന്നിവ കത്തിനശിച്ചു. വടശ്ശേരി നാരായണിയുടെ മോട്ടോർ പമ്പ് സ്ഥാപിച്ചിരുന്ന സ്ഥലത്തു നിന്നും തെറിച്ചുപോയി. മാധവൻ നമ്പ്യാർ, കാർത്യായനി എന്നിവരുടെ വീടിന് മേൽക്കൂരിയിലേക്ക് തെങ്ങ് പൊട്ടിവീണു. വിവാദങ്ങളും പ്രക്ഷോഭങ്ങളും ഫലം കണ്ടു. പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പയ്യന്നൂർ നഗരത്തിലെ ഓവുചാലുകൾ പുതുക്കി പണിതു തുടങ്ങി. പെരുമ്പ മുതൽ കരിഞ്ചാമുണ്ണി ക്ഷേത്രം വരെ കിളച്ചിട്ട റോഡിന്റെ ഭാഗം പുനർനിർമ്മിക്കാനും തീരുമാനമായി. ഓവുചാലിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടി നെറ്റ്വർക്ക് ചാനൽ നിരവധി തവണ വാർത്ത നൽകിയിരുന്നു. പയ്യന്നൂരിൽ പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്. ടൗണിലെ ഓവുചാൽ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. ശുദ്ധജല വിതരണം പൈപ്പിടാനായി കിളച്ചിട്ട റോഡ് അടുത്ത ദിവസം തന്നെ പുനർനിർമ്മിക്കും. 6 മാസം മുൻപ് അനുവദിച്ച 1 ലക്ഷം രൂപ ഉപയോഗിച്ച് ഓവുചാലിന് മുകളിലെ പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾ മാറ്റിയിടും. ഓവുചാലിന്റെയും റോഡിന്റെയും അവസ്ഥകൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് PWD അധികൃതർ നടപടിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 3 മാസം മുൻപ് ടെൻഡർ നൽകിയ ഓവുചാൽ നിർമ്മാണം അനന്തമായി നീളുകയായിരുന്നു. അനുവദിച്ച 1 ലക്ഷം രൂപ ഉപയോഗിച്ച് സ്ലാബുകൾ മാറ്റിയിടുന്ന ജോലിയും നടന്നില്ല. ഒടുവിൽ പൈപ്പിടാൻ റോഡ് കിളച്ചിട്ടപ്പോൾ അതും പുനർനിർമ്മിക്കാൻ അധികൃതർ വൈമനസ്യം കാട്ടിയിരുന്നു. പ്രതിഷേധത്തിനൊടുവിൽ സെൻട്രൽ ബസാർ മുതൽ ബസ് സ്റ്റാൻഡ് വരെ റോഡിന് തെക്കുഭാഗത്തുള്ള ഓവുചാലാണ് പുനർനിർമ്മിക്കുന്നത്. ബാക്കി ഓവുചാലുകൾക്ക് മുകളിൽ പൊളിഞ്ഞ സ്ലാബുകൾ മാറ്റിയിടാൻ അനുമതിയും ലഭിച്ചു. പെരുമ്പ മുതൽ കരിഞ്ചാമുണ്ടി ക്ഷേത്രം വരെ പൈപ്പിടാൻ കിളച്ചിട്ട റോഡിന്റെ ഭാഗം പുനർനിർമ്മിക്കുവാനും ധാരണയായി. കരിഞ്ചാമുണ്ടി ക്ഷേത്രം മുതൽ BKM വരെയും റോഡ് റീടാർ ചെയ്യാനും 1.5 വർഷം മുൻപ് ടെൻഡർ നൽകിയിരുന്നെങ്കിലും പണി തുടങ്ങാത്ത സാഹചര്യത്തിലാണ് മഴക്കാലത്ത് ടൗണിലെ ചെളി ഒഴിവാക്കാൻ കിളച്ചിട്ട ഭാഗം മാത്രം പുനർനിർമ്മിക്കാൻ ധാരണയായത്. ഈ പ്രവൃത്തിയും അടുത്ത ദിവസം തുടങ്ങും. വേനൽമഴയിൽ ടൗണിലെ ഓടകൾ നിറഞ്ഞ് പ്രവൃത്തിക്ക് തടസ്സമാകാനും സാധ്യതയേറെയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മുൻകാല അധ്യാപകരെയും അനധ്യാപകരെയും ആദരിച്ചു. പ്രണാമം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ P ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജിനെ അന്ന് ഞങ്ങൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 1965 കേരള യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജായിട്ട് ആരംഭിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെയും അത് കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും അഫിലിയേറ്റഡ് കോളേജ്. ഈ മൂന്ന് യൂണിവേഴ്സിറ്റികൾക്കും സർവകലാശാലകൾക്കും അഭിമാനമായി മാറിയ ഒരു കോളേജാണ് പയ്യന്നൂർ കോളേജ്. അഭിമാനം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അക്കാഡമിക് തലത്തിൽ റാങ്കുകൾ ഒരു കാലത്ത് വാരി കൂട്ടിയ ഒരു കോളേജാണ് പയ്യന്നൂർ കോളേജ്.
പ്രൊഫസർ എം കേശവ പട്ടേരി കോളേജിന്റെ ആരംഭത്തിൽ മലയാള വിഭാഗത്തിൽ, പ്രൊഫസർ എം വി ശരദൻ കോളേജിന്റെ കായിക വിഭാഗത്തിന്റെ ആദ്യ, പ്രൊഫസർ എം രാഘവൻ ചടങ്ങിന്റെ ഭാഗമായി കുടുംബസംഗമവും ഓർമ്മകൾ പങ്കുവയ്ക്കലും നടന്നു. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ ബോർഡ് പ്രസിഡന്റ് കെ രാമചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി, പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ ആദരഭാഷണം നടത്തി. വിരമിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണവും ഡോക്ടർ പി ചന്ദ്രമോഹനൻ നിർവഹിച്ചു. പ്രൊഫസർമാരായ വി എം രാമൻ നമ്പൂതിരി, എം കേശവ പട്ടേലി, എം വി ഭരതൻ, എം രാഘവൻ, പി വി നാരായണൻ, പി വി ഗോവിന്ദൻകുട്ടി, കെ രവീന്ദ്രൻ, കെ നാരായണൻ, ഡോക്ടർ പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പി വി പ്രേമവല്ലി സ്വാഗതവും പ്രൊഫസർ എം രാജീവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ബാലസംഘം വേനൽ തുമ്പി തെക്കൻ മേഖലാ ജാഥയ്ക്ക് തൃക്കരിപ്പൂർ നടക്കാവിൽ ഊഷ്മള സ്വീകരണം. സ്വീകരണ കേന്ദ്രത്തിൽ ജാഥാംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. നടക്കാവ് നെരൂദ തിയേറ്റേഴ്സിന് സമീപത്തു നിന്നും ബാൻഡ്വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ജാഥാംഗങ്ങളെ സ്വീകരിച്ചത്. മതതീവ്രവാദികളാൽ കൊല ചെയ്യപ്പെട്ട ലോകത്തെമ്പാടുമുള്ള ആയിരക്കണക്കിന് പിഞ്ചുകുഞ്ഞുങ്ങളുടെ ദീപ്ത സ്മരണകൾക്ക് മുൻപിൽ പ്രണാമമർപ്പിച്ചുകൊണ്ടാണ് വേനൽത്തുമ്പി തേജസ്വിനി തെക്കൻ മേഖലാ കലാജാഥ പര്യടനം നടത്തിയത്. CPM ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ ജാഥയെ അഭിവാദ്യം ചെയ്തു. എം രാമചന്ദ്രൻ, പി വി അനുമോദ്, പി കെ വിനോദ് എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ജനശ്രീ പയ്യന്നൂർ നിയോജക മണ്ഡലം നേതൃത്വ കൺവെൻഷൻ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്നു. ജനശ്രീ മിഷൻ ജില്ലാ സെക്രട്ടറി എം രത്നകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷയെ ബന്ധപ്പെട്ട ഒരു പ്രശ്നം. നമ്മുടെ വലിയ നമ്മുടെ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി തന്നെയാണ്. അതായത് സേവന പ്രവർത്തനങ്ങളിൽ ജനശ്രീ മിഷൻ മുന്നിട്ട് നിൽക്കുകയാണെന്നും ഇത് വലിയ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ബ്ലോക്ക് ചെയർമാൻ എൻ വി രാധാകൃഷ്ണൻ അധ്യക്ഷനായി, എ പി നാരായണൻ, രാജീവൻ ഇളയാവൂർ, ഇ വി നാരായണൻ, ടി വി മാധവി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ജനശ്രീ വെൽഫെയർ ഫണ്ടിൽ നിന്നും കരിവെള്ളൂരിലെ കെ വി ചെറിയക്ക് അനുവദിച്ച ചികിത്സാ ഫണ്ട് മണ്ഡലം ചെയർമാൻ എ വി ഗിരീഷ് ഏറ്റുവാങ്ങി. നേപ്പാൾ ജനതയുടെ കണ്ണീരൊപ്പാൻ സിപിഐയുടെ നേതൃത്വത്തിൽ നേപ്പാൾ ദുരിതാശ്വാസ ഫണ്ട് ശേഖരണം ആരംഭിച്ചു. പയ്യന്നൂരിൽ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി ബാബു നേതൃത്വം നൽകി. ഭൂകമ്പത്തിൽ ദുരിതമനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ സർവവും നഷ്ടപ്പെട്ട് തെരുവോരങ്ങളിൽ കഴിയുകയാണ്. വീടുകളും കെട്ടിടങ്ങളും നഷ്ടപ്പെട്ട് കഴിയുന്നവരെ സഹായിക്കുവാനായി സംഘടനകളും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. സിപിഐയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി ബാബുവിന്റെ നേതൃത്വത്തിലാണ് ഫണ്ട് ശേഖരണം ആരംഭിച്ചത്. എൻ പി ദാമോദരൻ, എം രാമകൃഷ്ണൻ, ബാലൻ എന്നിവർ നേതൃത്വം നൽകി. നൂറ്റാണ്ടിന്റെ രുചി പെരുമയിൽ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പെരുമാളുടെ കളഭസദ്യ. കളഭച്ചോർ ഉത്സവത്തിന്റെ ഭാഗമായാണ് ദേവസന്നിധിയിൽ 10,000-ത്തിലധികം പേർക്ക് സദ്യ ഒരുക്കിയത്. മേൽശാന്തിയുടെ സാന്നിധ്യത്തിൽ അഗ്രശാലയിൽ ഗ്രാമപിള്ള പുളിമ്പ നാരായണൻ നമ്പൂതിരി വിളക്ക് വെച്ച് കറിക്കരിഞ്ഞുകൊണ്ട് സദ്യവട്ടത്തിന് തുടക്കമിട്ടു. പെരുമാളുടെ സദ്യക്കുള്ള വട്ടങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിശ്ചയിച്ചതാണ്. കുഞ്ഞിമംഗലം മാങ്ങയും വെള്ളരിക്കയും ചേർത്ത് മാമ്പഴ പുളിശ്ശേരി, തേങ്ങ വറുത്തരച്ച് ചേനയും നേന്ത്രക്കായയും ചേർത്ത് വറുത്തലിശ്ശേരിയും, കുമ്പളങ്ങ കൊണ്ട് ഓലൻ, വറുത്തലിശ്ശേരിക്ക് ഉപയോഗിച്ച നേന്ത്രക്കായയുടെ തോലുപയോഗിച്ച് തോരൻ, പച്ചടി രണ്ടു കൂട്ടം, മത്തൻ പച്ചടിയും കുമ്പളങ്ങ പച്ചടിയും, അച്ചാറും രണ്ടു കൂട്ടമുണ്ട്, പുളിയിഞ്ചിയും നാരങ്ങാക്കറിയും, വറുത്തുപ്പേരി, ശർക്കര ഉപ്പേരി, ചേന ഉപ്പേരി, ചേമ്പുപ്പേരി എന്നിങ്ങനെ നാലു കൂട്ടം വറുത്തുപ്പേരികളുമുണ്ട്. ഇതിനൊപ്പം പരിപ്പ് പ്രഥമനും. ഇതാണ് പെരുമാളുടെ കളഭസദ്യക്ക് ചോറിനൊപ്പമുള്ള വിഭവങ്ങൾ. ഐതിഹ്യപെരുമ കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള സമ്പ്രദായമാണിതെന്ന് തന്ത്രി പറയുന്നു. പ്രതിഷ്ഠാദിനം കളഭത്തിൻ്റെ തലേദിവസം ദ്രവ്യ കലശത്തോടുകൂടി ഇതേവരെ ഭംഗിയായിട്ട് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഇവിടുത്തെ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമാണ് ശുദ്ധി. ആരാധന ഉത്സവം തുടങ്ങുമ്പോഴും ഈ അത്തം പ്രതിഷ്ഠാദിനം കളഭം, അതായത് പെരുമാളിൻ്റെ പ്രതിഷ്ഠാദിനം കളഭത്തിന് ഒരു പ്രത്യേകതയുള്ളത് ചന്ദനം അതേപോലെ കുങ്കുമകേസരൊക്കെ ഇത്ര വേണം, അതിനൊരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് ഇവിടെ കളഭം ചേർത്ത് ആക്കാനാവുള്ളൂ. അതാണ് പെരുമാളിൻ്റെ ഈ വിഗ്രഹം പൂർണ്ണമായിട്ട് കളഭത്തിൽ ചേർത്താനായിട്ട് ഇത്ര വീതം എല്ലാ സാധനങ്ങളും വേണമെന്നൊരു നിയമമുണ്ട്. അതനുസരിച്ചാണ് ആര് കളഭം നടത്തുകയെന്നുവെച്ചാലും ഇത് പ്രകാരം വേണം ഇവിടെ ചെയ്യുക. പിന്നെ ഭക്ഷണം, ഇന്നത്തെ സദ്യ എന്ന് വെച്ചാൽ പ്രത്യേകത കറിക്കരിഞ്ഞിട്ടുള്ള സദ്യയാണ്. ഇന്ന് വെളുപ്പിൻ്റെ കാലത്ത്
അകത്തുനിന്ന് ശാന്തിക്കാർ പോയിട്ട് അവിടെ പൂജ കഴിച്ചതിന് ശേഷം വേണം വിഭവങ്ങൾ ഉണ്ടാക്കി തുടങ്ങാൻ. അത് ഈ പ്രതിഷ്ഠാദിനം കളപത്തിന് മാത്രം നടത്തുന്ന ഒരു പ്രത്യേകതയാണ്. പാചകശാലയിൽ 20 വർഷത്തെ പാരമ്പര്യമുള്ള വടശ്ശേരിയിലെ മാങ്കുന്നം ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 15 പേരടങ്ങുന്ന ബ്രാഹ്മണ പാചക വിദഗ്ധന്മാരാണ് സദ്യ ഒരുക്കുന്നത്. കബഡിക്കളത്തിൽ പുതുതലമുറയ്ക്ക് പരിശീലനമൊരുക്കി കണിയേരി 7-സ്റ്റാർ ക്ലബ്. കഴിഞ്ഞ 2 ആഴ്ച കാലമായി നടക്കുന്ന പരിശീലനത്തിൽ 30-ൽ അധികം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. കബഡി ഗ്രാമമായ വെള്ളൂരിൽ പുതിയ തലമുറയെ ഈ കായിക കല പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണിയേരി 7-സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി കബഡി പരിശീലന ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. കബഡിയിൽ നിരവധി സംസ്ഥാന ദേശീയ താരങ്ങളെ സംഭാവന ചെയ്ത വെള്ളൂരിലും കരിവെള്ളൂരിലും ഇപ്പോഴും സജീവമായി കബഡി ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവയ്ക്ക് അർഹമായ പ്രോത്സാഹനമോ പരിഗണനയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പിന്തുണയോ സംസ്ഥാന സർക്കാരിന്റെയോ പ്രാദേശിക ഭരണകൂടങ്ങളുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് പരാതിയുണ്ട്. കബഡിയിൽ സംസ്ഥാനത്തിന് വേണ്ടി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങൾക്ക് പോലും അർഹമായ പരിഗണന നൽകാൻ സർക്കാർ തയ്യാറായിട്ടുമില്ല. കബഡിയെ ജീവിതത്തിന്റെ ഭാഗമായി കാണുന്ന നിരവധി കായിക പ്രണയികൾ ഇരു ഗ്രാമങ്ങളിലുമുണ്ട്. പുതുതലമുറയെയും കരുത്തിന്റെയും കായികക്ഷമതയുടെയും കബഡിക്കളത്തിലിറക്കി പരിശീലിപ്പിച്ചെടുക്കുകയാണ് കണിയേരി 7-സ്റ്റാർ ക്ലബ്ബ് പ്രവർത്തകർ. 12-ഉം 17-ഉം ഇടയിൽ പ്രായമുള്ള 30-ഓളം കുട്ടികളാണ് ദിനവും കബഡിക്കളത്തിൽ പരിശീലനത്തിനായി ഇറങ്ങുന്നത്. സംസ്ഥാന കബഡി താരമായ ലതീഷാണ് മുഖ്യ പരിശീലകൻ. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി തുടരുന്ന പരിശീലനം കൊണ്ട് കുട്ടികളിൽ കായികവും മാനസികവുമായ ഉണർവും ഗുണപരമായ മാറ്റവും വളർന്നിട്ടുണ്ടെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. മാറി മാറി വരുന്ന സർക്കാർ, ഇനി LDF ആവട്ടെ UDF ആവട്ടെ, മാറി വരുന്ന സർക്കാർ കബഡിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് 7-സ്റ്റാറിന് പറയാനുള്ളത്. 30 കുട്ടികളുണ്ട്, പള്ളിയിലെ വിവിധ ഭാഗങ്ങളിലെ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ക്ലബ് മറ്റ് ഇതൊന്നുമില്ല, എല്ലാ മേഖലകളിലെ കുട്ടികളുണ്ട്. നല്ല നന്നായി പ്രയോഗിക്കുന്നു. 12 വയസ്സ് മുതൽ 16 വയസ്സ് 17 വയസ്സ് വരെ കുട്ടികളുണ്ട്. തുടങ്ങിയിട്ടിപ്പം 15 ദിവസം മാറ്റമായി, നന്നായി നടക്കുന്നു. കുട്ടികൾക്കായാലും നല്ല മാറ്റമുണ്ട്, നല്ല കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട്. കണിയേരിയിലെ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായവും 7-സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിലുള്ള കോച്ചിംഗ് ക്യാമ്പിന് ലഭിക്കുന്നുണ്ട്. കൾവേട്ട് നിർമ്മാണത്തിൽ ക്രമക്കേടെന്ന് ആക്ഷേപം. തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രകുളത്തിന് സമീപം കഞ്ചിയിൽ തോടിനു കുറുകെ നിർമ്മിക്കുന്ന കൾവേട്ടിന്റെ നിർമ്മാണത്തിലാണ് അപാകതയുണ്ടെന്ന ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. മഴക്കാലത്ത് ആൾപ്പൊക്കത്തിൽ വെള്ളം കയറുന്ന ചക്രപാണി ക്ഷേത്രകുളത്തിന് അതിരിട്ടൊഴുകുന്ന കഞ്ചിയിൽ തോടിന് നിർമ്മിക്കുന്ന കൾവേർട്ട് ഉയർത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പോഴുള്ള റോഡ് വിധാനത്തിൽ നിർമ്മിക്കാനുള്ള അധികൃതരുടെ തീരുമാനം കൾവേർട്ടിന്റെ ഗുണം ലഭിക്കാൻ ഇടയാക്കില്ലെന്നും കൾവേർട്ട് ഉയർത്തി പണിയണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് വെള്ളം പോവാതെ, വെള്ളം സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഹൈറ്റായത്, അവിടെ ഒരു പാലം വരികയാണെങ്കിൽ ആ പാലം വെള്ളത്തിൻ്റെ പാലത്തിൻ്റെ മേത്തിലെ കൂടെ വെള്ളം പോകേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ലത്. പാലം കുറച്ചും കൂടെ ഹൈറ്റായെങ്കിൽ മാത്രമേ ഇതിലെ വെള്ളം അടിയിലെ പോലൂ. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പിലാത്തറ വ്യാകുലമാത ഫെറോന ദേവാലയം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി സമൂഹ ബലി നടന്നു. റവറന്റ് ഫാദർ ആന്റണി ഫ്രാൻസിസ് നേതൃത്വം നൽകി. 1 ആഴ്ചക്കാലമാണ് പിലാത്തറ വ്യാകുലമാത ഫെറോന ദേവാലയത്തിൽ തിരുനാൾ മഹോത്സവം നടക്കുന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന തിരുനാൾ സമൂഹബലിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തലശ്ശേരി ചാലിൽ സെന്റ് പീറ്റേഴ്സ് ചർച്ച് ഇടവക വികാരി റവറന്റ് ഫാദർ ആന്റണി ഫ്രാൻസിസ് സമൂഹബലിക്ക് നേതൃത്വം നൽകി. പിലാത്ര ഇടവകയ്ക്കും ഫെറോനയ്ക്കും വേണ്ടി തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയോഗവും നടന്നു. തുടർന്ന് സ്നേഹവിരുന്നും ഇടവക ജനം ഒരുക്കുന്ന കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പിലാത്ര. തളിപ്പറമ്പ് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് കുടുംബ സംഗമവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. എടാട്ട് ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ നടന്ന ചടങ്ങ് TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ പ്രായം ഇനിയും ഉയർത്തണം എന്നൊരു വാദം വളരെ ശക്തമാണ്. ലോകത്തെ പലയിടങ്ങളിലും ഇപ്പോൾ പ്രശസ്തമായ പല ഹോസ്പിറ്റലുകളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ 65-ഉം 70-ഉം വയസ്സായവർ നല്ല ആരോഗ്യത്തോടു കൂടി മികച്ച നിലയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ബാങ്കിൽ നിന്നും വിരമിക്കുന്ന TM ശശിധരനാണ് യാത്രയപ്പ് സംഘടിപ്പിച്ചത്. ചടങ്ങിന്റെ ഭാഗമായി SSLC ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. അഡ്വക്കേറ്റ് P സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷനായി, KM ജോസഫ്, പ്രിൻസ് VV, കൃഷ്ണൻ MV,
ശ്രീധരൻ എൻ പി, കുഞ്ഞിരാമൻ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ ബാലശാസ്ത്ര കോൺഗ്രസ് മെയ് 2-3 തീയതികളിലായി കരുവള്ളൂർ രവി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കെ നാരായണന്റെ അധ്യക്ഷതയിൽ ശ്രീകൃഷ്ണൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ പി ബാലകൃഷ്ണന് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ഇ പി ജയരാജൻ എം എൽ എ ആണ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കേരളം ഇന്നത്തെ കേരളമായി രൂപപ്പെടുന്നതിൽ ഒരു പ്രധാന ഘടകം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണ്. കേരളത്തിലേതുപോലെ ഒരു സഹകരണ മേഖല സത്യസന്ധമായി, വിപുലീകൃതമായി, ജനക്ഷേമകരമായി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഈ കേരളത്തിലാണ് സഹകരണ പ്രസ്ഥാനം അതിൻ്റെ അർത്ഥത്തിലും ആശയത്തിലും ജനോപകാരപ്രദമായ നിലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചില പോരായ്മകളില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഈ മാറി മാറി വരുന്ന ഭരണത്തിനനുസരിച്ചിട്ട് ഈ സഹകരണ പ്രസ്ഥാനത്തെ പിടിക്കാനും വലിക്കാനും ഒക്കെ പുറപ്പെട്ട് അതിലെല്ലാമുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ട് ഈ സഹകരണ മേഖലക്ക് ഒരുപാട് ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. സഹകരണ മേഖല ഇന്നത്തെ നിലയിൽ എത്തിയതിനു പിന്നിൽ നിരവധി പേരുടെ ത്യാഗപൂർണമായ ജീവിതമുണ്ട്. അവരുടെ ത്യാഗമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങൾ. കേരളത്തിലെ സഹകരണ മേഖല പോലെ സത്യസന്ധമായി, വിപുലീകൃതമായി, ജനക്ഷേമകരമായി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും പ്രവർത്തിക്കുന്നില്ലെന്നും ഇ പി ജയരാജൻ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു. ഈ കേരളത്തിൽ മാത്രമാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിലും ആശയത്തിലും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻമന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി. കെ സി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് മധുസൂദനൻ ഇ പി ബാലകൃഷ്ണനെ ആദരിച്ചു. ചടങ്ങിൽ ബാങ്ക് മുൻ പ്രസിഡന്റ് പി പി ദാമോദരൻ അധ്യക്ഷനായിരുന്നു. മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുരജ, അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രാജൻ, ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ ടി കെ വിഷ്ണു നമ്പൂതിരി, കെ സി മനോജ് കുമാർ, കെ സി യു ജില്ലാ സെക്രട്ടറി എൻ വി അജയകുമാർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് പി പ്രഭാകരൻ, മുൻ വൈസ് പ്രസിഡന്റ് ടി വി ചന്ദ്രൻ, ബാങ്ക് ഡയറക്ടർ കെ കുഞ്ഞിരാമൻ, ബാങ്ക് സെക്രട്ടറി മധുസൂദനൻ വി വി, ബാങ്ക് പ്രസിഡന്റ് പി വി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പനവൃക്ഷത്തോട് സാദൃശ്യമുള്ള ഒരു ഔഷധിയാണ് നിലപ്പന. ഉപയോഗത്തെ ആധാരമാക്കി ഈ സസ്യത്തെ ആയുർവേദം വാജീകരണ ഔഷധമായി കണക്കാക്കുന്നു. ഒരു ബഹുവർഷ ഔഷധിയാണ് നിലപ്പന. ഹൈപ്പോക്സിഡേസി കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം കുർക്കിലുഗോ ഓർക്കിയോയിഡസ് എന്നാണ്. റെസിൻ, ടാനിൻ, കൊഴുപ്പ്, സ്റ്റാർച്ച്, കാൽസ്യം, ഓക്സിഡേറ്റ് എന്നീ രാസഘടകങ്ങൾ മൂലകാണ്ഡത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിമാത്രയിൽ ഇത് വിരേചനീയമാണ്. രക്തശുദ്ധിക്കും ഇത് നല്ലതാണ്. വാജീകരണ ശക്തിയുണ്ട്. ഫിലിപ്പൈൻസുകാർ നിലപ്പനയുടെ ഇലയിട്ട് കഷായം വെച്ച് ചുമയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്നു. വേരുണക്കി പൊടിച്ച പൊടി 3 ഗ്രാം മുതൽ 6 ഗ്രാം വരെ തേനിലോ പാലിലോ ചേർത്ത് ദിവസം 2 നേരം വീതം കഴിച്ചാൽ മൂത്രാദി സംബന്ധമായ രോഗങ്ങൾ മാറിക്കിട്ടും. മുസലിക്കന്ത്യാദി കഷായം, വരാഹിതീകൃതം ഇവയിൽ നിലപ്പന ചേർക്കുന്നു. മാത്തിൽ നാർക്കൽ പൂവത്തിൻ കീഴിൽ ശ്രീനിലയം നിലയറ ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കലവറ നിരക്കിൽ ഘോഷയാത്ര നടന്നു. മാത്തിൽ നാർക്കൽ പൂവത്തിൻ കീഴിൽ ശ്രീ നിലയറ ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിരക്കൽ ഘോഷയാത്ര വടശ്ശേരി ശ്രീ സുബ്രഹ്മണ്യൻ കോവിലിൽ നിന്നും ആരംഭിച്ചു. തന്ത്രിവര്യൻ കാളകാട്ടില്ലം ശ്രീ മധുസൂദനൻ തന്ത്രിയെ വടശ്ശേരിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ബിംബപ്രതിഷ്ഠ മെയ് 4-ന് 2:45-നും 3:24-നും ഇടയിൽ നടക്കും. മെയ് 4-ന് ചടങ്ങുകൾ അവസാനിക്കും. ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് നേടിയ കരുവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ആദ്യകാല അംഗങ്ങളെ ആദരിക്കുന്നു. മെയ് 2-ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പരിപാടി പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും. മുന്നോടിയായി കരുവള്ളൂർ കേന്ദ്രീകരിച്ച് ഘോഷയാത്ര നടക്കും. അറിയിപ്പുകൾ. അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നവീകരണ കലശ ദേവപ്രതിഷ്ഠ മഹോത്സവത്തോടനുബന്ധിച്ച് സ്മരണിക്ക 2015 പ്രകാശനം മെയ് 3-ന് ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ നടക്കും.
മെയ് 1 ആരംഭിച്ച മാതമംഗലം കിഴക്കേ വീട് തറവാട് ശ്രീ കന്നിക്കൊരുമകൻ ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവം മെയ് 3 സമാപിക്കും. DYFI വെള്ളൂർ സെൻട്രൽ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 9, 10, 11 തീയതികളിൽ വെള്ളൂർ ബാങ്ക് പരിസരത്ത് നാടകം 2015 നാടകോത്സവം സംഘടിപ്പിക്കുന്നു. പഴയങ്ങാടി ചെങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കർമ്മം മെയ് 2 മുതൽ 4 വരെ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനം. തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വവും തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങളും ഓർമ്മപ്പെടുത്തി നാടെങ്ങും മെയ് ദിന റാലികളും പൊതുസമ്മേളനങ്ങളും. മുനയൻകുന്ന് രക്തസാക്ഷിത്വത്തിന്റെ 67 വാർഷികം. വയക്കര കേന്ദ്രീകരിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും. രക്തസാക്ഷി നഗറിൽ അനുസ്മരണ സമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ജനകീയ പ്രശ്നങ്ങളോട് നിഷേധാത്മക സമീപനമാണ് കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ പുലർത്തുന്നതെന്ന് പയ്യന്നൂരിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. വിവാദങ്ങളും പ്രക്ഷോഭങ്ങളും ഫലം കണ്ടു. പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പയ്യന്നൂർ നഗരത്തിലെ ഓവുചാലുകൾ പുതുക്കിപ്പണിതു തുടങ്ങി. പെരുമ്പ മുതൽ കരിഞ്ചാമുണ്ടി ക്ഷേത്രം വരെ കിളച്ചിട്ട റോഡിന്റെ ഭാഗം പുനർനിർമ്മിക്കാനും തീരുമാനമായി. ബാലസംഘം വേനൽത്തുമ്പി തെക്കൻ മേഖലാ ജാഥയ്ക്ക് തൃക്കരിപ്പൂർ നടക്കാവിൽ ഊഷ്മള സ്വീകരണം. നൂറ്റാണ്ടിന്റെ രുചിപ്പെരുമയിൽ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പെരുമാളുടെ കളഭസദ്യ. കബഡിക്കളത്തിൽ പുതുതലമുറയ്ക്ക് പരിശീലനമൊരുക്കി കണിയേരി 7-സ്റ്റാർ ക്ലബ്. ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.